സോ ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോവാണ് വിത്ത് BSNL നെറ്റ്വർക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ജിയോൻ്റെ സിമ്മായിരുന്നു. അപ്പോൾ ഒരു മാസം മുമ്പേ തന്നെ ഞാൻ ന്യൂസൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ജിയോ, എയർടെല്ലും വോഡഫോൺ ഐഡിയൊക്കെ പ്രൈസ് ഹൈക്ക് ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വാലിഡിറ്റിയും കഴിയാറായി. അപ്പോൾ ഞാൻ എൻ്റെ ജിയോൻ്റെ സിമ്മ് BSNLലേക്ക് പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു മാസത്തോളം ഞാൻ എൻ്റെ മെയിൻ സിമ്മ് BSNL ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു എയർടെല്ലിൻ്റെ സിമ്മോ ജിയോൻ്റെ സിമ്മോ അതോ വോഡഫോൺ ഐഡിയയുടെ ഒക്കെ സിമ്മ് ഉണ്ടെങ്കിൽ BSNLലേക്ക് പോർട്ട് ചെയ്യണോ വേണ്ടോ എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഓക്കലയിൽ സ്പീഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 8 Mbps അടുത്ത് എനിക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് എനിക്ക് ഈ സ്പീഡ് കിട്ടുന്നത്. ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആയിട്ട് നല്ല സ്പീഡ് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇത് ഏരിയ ഡിപ്പെൻഡൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ BSNLലിൻ്റെ സിം ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക BSNLലിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് എങ്ങനെയാണെന്ന്. പിന്നെ കോൾ ക്വാളിറ്റിയിൽ എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. കോൾ ക്വാളിറ്റി അത്യാവശ്യം ഡീസൻ്റ് ആണ് BSNLല്. യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ സാധാരണ നമ്മൾ മൊബൈൽ ഡാറ്റ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ HD അല്ലെങ്കിൽ HD വെച്ചിട്ടാണ് കാണുക, അല്ലെങ്കിൽ 480p കാണുക. അപ്പോൾ 1080p 720p എനിക്ക് ഒരു ബഫറിങ്ങും കാണാൻ കിട്ടിയിട്ടില്ല. നല്ല സ്മൂത്തായിട്ടാണ് വീഡിയോ പ്ലേ ബാക്ക് ആവുന്നത്. അതേമാതിരി 2K 4K വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ആവും, പക്ഷേ നമ്മൾ ഫോർവേഡ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഫോർവേഡൊക്കെ ആക്കില്ലേ, അപ്പോൾ ചെറുതായിട്ടൊരു ബഫറിങ് ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ 1080p 720p കാണുമ്പോൾ ഒരു ബഫറിങ്ങും ഇല്ല, നല്ല സ്മൂത്തായിട്ടാണ് യൂട്യൂബിൻ്റെ വീഡിയോ പ്ലേ ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് റീചാർജിനെ പറ്റി നോക്കാം. 147 ഞാൻ റീചാർജ് ചെയ്യാറ്. ഇപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ വൈഫൈ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് റീചാർജ് ചെയ്യുന്നത്. 30 ഡേയ്സിൻ്റെ വാലിഡിറ്റി കിട്ടുന്നുണ്ട്, പിന്നെ 10 GB ഡാറ്റ കിട്ടുന്നുണ്ട്, പിന്നെ അൺലിമിറ്റഡ് ടോക്ക് ടൈമും കിട്ടുന്നുണ്ട്. ഓക്കെ, അതേമാതിരി നിങ്ങളുടെ അടുത്ത് വൈഫൈ ഒന്നുമില്ലെങ്കിൽ 200 rupees ചാർജ് ചെയ്യുക, 30 ഡേയ്സിൻ്റെ വാലിഡിറ്റി കിട്ടും, 2 GB പെർ ഡേ കിട്ടും, പിന്നെ അൺലിമിറ്റഡ് വോയിസ് കോൾസ് ഉണ്ടാവും. പിന്നെ 300 rupees ചാർജ് ചെയ്യാന്ന് വെച്ചാൽ 52 ഡേയ്സിൻ്റെ വാലിഡിറ്റി കിട്ടും, 1 GB ഡാറ്റ പെർ ഡേ കിട്ടും, പിന്നെ അൺലിമിറ്റഡ് വോയിസ് കോൾസ്, പിന്നെ 100 SMS പെർ ഡേ കിട്ടും. അപ്പോൾ ഭയങ്കര ചീപ്പാണ് കമ്പയർഡ് ടു ജിയോ ആൻഡ് വോഡഫോൺ ഐഡിയ ആൻഡ് എയർടെൽ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വല്ലതും BSNLലിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. BSNL ഇൻ്റർനെറ്റ് എങ്ങനെയുണ്ട്, കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതൊന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ BSNLലേക്ക് പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് വിത്ത് BSNL. പിന്നെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ ജിയോയിലും വോഡഫോണിലൊക്കെ സ്റ്റിക്ക് ആവുകയാണെന്ന് വെച്ചാൽ അടുത്ത വർഷം ആകുമ്പോൾ ഇത് കുറച്ചും കൂടി പ്രൈസ് ഹൈക്ക് ആവും. അതേമാതിരി ഇൻസ്റ്റഗ്രാമിലൊന്നും സ്ക്രോൾ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലൊന്നും ലാഗ് ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വീഡിയോസൊക്കെ റീൽസൊക്കെ ലോഡ് ആവുകയാണെന്ന് വെച്ചാൽ നല്ല ഡീസൻ്റായ ഇൻ്റർനെറ്റ് സ്പീഡാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പോയിട്ട് BSNL സിമ്മിലേക്ക് പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് വിത്ത് BSNL നെറ്റ്വർക്ക്. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾ BSNLലേക്ക് പോർട്ടാവേണ്ട മുമ്പേ ഈ 3 ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്ലയിൽ സ്പീഡ് ടെസ്റ്റ് നടത്തി നോക്കുക. ഇപ്പം എനിക്ക് 8 Mbps ആണ് കിട്ടുന്നത് എൻ്റെ ഏരിയയിൽ, പക്ഷേ 3 Mbps 4 Mbps ആണെങ്കിലും ഡീസൻ്റ് ആണ്. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കുക, 1080p 720p വിതൗട്ട് ബഫറിങ്, അത് വീഡിയോ പ്ലേ ആവാണിച്ചാൽ അത്യാവശ്യം ഡീസൻ്റായ ഇൻ്റർനെറ്റ് സ്പീഡാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമൊന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ചെറിയൊരു ഡ്രോബാക്കും കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണ്, ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്ലോഡിങ് സ്പീഡ് ഭയങ്കരം കുറവാണ്. അപ്പോൾ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോർട്ട് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളോട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്